തിരുവനന്തപുരത്തു നിന്നും വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, കെ ടി ജലീലിന്റെ പരാതിയിലേക്ക് വരാം. അതിനു മുൻപ് ഇപ്പോൾ പ്രസാദ് പറഞ്ഞുകൊണ്ടിരുന്ന ഷാജി കിരന്റെ ശബ്ദരേഖ എന്ന് പറയുന്ന ആ വിഷയമുണ്ടല്ലോ. രണ്ട് ADGP മാർ, ആ രണ്ട് ADGP മാരിൽ വിജിലൻസ് ഡയറക്ടറുണ്ട് MR അജിത് കുമാർ, അതോടൊപ്പം തന്നെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള വിജയ് സാക്കറേ. ഈ രണ്ട് ADGP മാർ തന്നോട് സംസാരിച്ചു, തന്നോട് ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ ഒരാൾ പറഞ്ഞു എന്നാണല്ലോ സ്വപ്ന പറയുന്നത്. അങ്ങനെ ആ രണ്ട് ADGP ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞു എന്ന് വിചാരിക്കുക. പറഞ്ഞിട്ടില്ല എങ്കിൽ ഷാജി കിരൺ എന്ന് പറയുന്ന ആ വ്യക്തി പോലീസിനെ അങ്ങേയറ്റം അപമാനിക്കുകയാണ്, വിജിലൻസ് മേധാവിയെ അടക്കമുള്ളവരെ അപമാനിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സത്യം പുറത്തു വരേണ്ടതുണ്ട്. എന്താണെങ്കിലും ഈ ഷാജി കിരൻ്റെ കാര്യത്തിൽ പോലീസിലോ സർക്കാരിലോ ആലോചനയുണ്ടോ? ഷാജി കിരനെ വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ സർക്കാരിനെയും പോലീസിനെയും, അല്ലെങ്കിൽ പോലീസിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യവും പൊതുജനം അറിയേണ്ടതാണ്. ഷാജി കിരനെതിരെ പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം വിജിലൻസിലോ ഒക്കെ നടക്കുന്നുണ്ടോ വിനോദ്? സുരേഷ്, ലോ ആൻഡ് ഓർഡർ ADGP വിജയ് സാക്കറെ കഴിഞ്ഞ ദിവസം തന്നെ ഇത് നിഷേധിച്ചിരുന്നു. താൻ ഷാജി കിരണിനെ വിളിച്ചിട്ടില്ല, ആരെയും വിളിച്ചിട്ടില്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം ആരെയും വിളിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ നമ്മളുള്ളത് വിജിലൻസ് ആസ്ഥാനത്താണ്. MR അജിത് കുമാറിൻ്റെ പ്രതികരണം തേടേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ന് പ്രതികരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെയും അദ്ദേഹം ഈ വിജിലൻസ് ആസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം വരുന്ന മുറയ്ക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാം എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായിരുന്നാലും ഷാജി കിരൺ പറഞ്ഞത് വസ്തുതയാണോ അല്ലയോ എന്നുള്ള കാര്യം ഷാജി കിരണിൻ്റെ ഫോൺ പരിശോധിച്ചാൽ മാത്രം വ്യക്തമാകുന്നതാണ്. ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നും അന്വേഷണ സംഘത്തിന് ഈ ഫോൺ കൈമാറുമെന്നുമാണ് ഷാജി കിരൺ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഷാജി പറഞ്ഞിരിക്കുന്നത് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വന്ന ശേഷം താൻ ഈ ഫോണും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുന്നതും തുടർ നടപടികളും സ്വീകരിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ ഷാജി പറയുന്നത്. ഏതായിരുന്നാലും ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥർ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണ്. ഇത് അല്ല ഷാജിൻ്റെ താല്പര്യപ്രകാരം ഇല്ലാത്തൊരു കാര്യം പറഞ്ഞതാണെങ്കിൽ സ്വാഭാവികമായും ഷാജി നിയമ നടപടി നേരിടേണ്ടി വരും. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള നടപടിയുണ്ടാകും. സുരേഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിന്റെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ KT ജലീൽ.